ദിലീപും ക്രൈംബ്രാഞ്ചും തമ്മിലുള്ള എലിയും പൂച്ചയും കളി തുടങ്ങിയിട്ട് മാസങ്ങളായി. കഴിഞ്ഞ ജനുവരി മുതലാണ് ശക്തമായി തുടങ്ങിയത്. രക്ഷപ്പെടാൻ ദിലീപും ദിലീപ് രക്ഷപ്പെടാതിരിക്കാൻ ക്രൈംബ്രാഞ്ചും ശ്രമിക്കുന്നു. ദിലീപിനെ രക്ഷപ്പെടുത്താൻ അഡ്വക്കേറ്റ് ബി രാമൻപിള്ള ശ്രമിക്കുമ്പോൾ ദിലീപിനെ തൂക്കിയെടുത്ത് അകത്തിടാൻ അഡ്വക്കേറ്റ് അജകുമാർ എത്തിയിരിക്കുന്നു. ഇതാണ് നടിയെ ആക്രമിച്ച കേസിലെ വൈരുദ്ധ്യം. എന്തു വന്നാലും ഈ കേസ് എങ്ങനെയൊക്കെ ആയാലും ഈ കേസിൽ നിന്ന് ദിലീപ് രക്ഷപ്പെട്ടു പോയാലും ദൈവത്തിൻ്റെ കോടതി എന്നതൊന്നുണ്ട്. ദൈവത്തിൻ്റെ കോടതി. ദൈവത്തിൻ്റെ കോടതിയിൽ ദിലീപിന് മാപ്പില്ല. ജനങ്ങളുടെ കോടതിയിലും ദിലീപിന് മാപ്പില്ല. ദൈവത്തിൻ്റെ കോടതി എന്നാൽ അത് ജനങ്ങളുടെ കോടതിയാണ്. ജനങ്ങളുടെ മനസ്സിനകത്ത് ദിലീപ് കുറ്റവാളിയായി മാറിക്കഴിഞ്ഞു. ജനങ്ങൾ ദിലീപിനെ ബ്രാൻഡ് ചെയ്തു കഴിഞ്ഞു. കുറ്റകൃത്യങ്ങളുടെ തമ്പുരാൻ, ഇതാണ് ബ്രാൻഡ് ചെയ്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ കോടതി ദിലീപിന് ഒരിക്കലും മാപ്പ് കൊടുക്കില്ല. കാരണം അത്രയേറെ ക്രൂരതകളാണ് കാലാകാലങ്ങളായി ദിലീപ് ചെയ്തത്. ഒരു സഹപ്രവർത്തകയെ, ഒരു കലാകാരിയെ, തന്നോടൊപ്പം ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള നടിയെ നടർ റോഡിൽ വെച്ച് ആക്രമിച്ച് ലൈംഗിക വൈകൃതത്തിന് ഇരയാക്കാൻ കൊട്ടേഷൻ കൊടുത്ത വ്യക്തിയാണ് ദിലീപ്. പൾസർ ഫിനിയാണ് കൃത്യം നിർവഹിച്ചതെങ്കിലും അതിൻ്റെ ഒക്കെ പിറകിൽ ഒരു നിശബ്ദ സാന്നിധ്യമായി ദിലീപ് ഉണ്ടായിരുന്നു. ദിലീപ് ശക്തമായ സാന്നിധ്യമായി നിലകൊണ്ടു. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്സ് കേരള ഉറപ്പിച്ച് പറയുന്നു, ദിലീപെ, നിങ്ങളൊരു പക്ഷേ വിചാരണ കോടതിയിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം. വിചാരണ കോടതി നിങ്ങളെ നിരപരാധി എന്ന് വിളിച്ചേക്കാം. കാരണം കോടതി എപ്പോഴും നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നു. ക്രൈംബ്രാഞ്ചിൻ്റെ കയ്യിലെ തെളിവുകളിൽ കോടതി വിശ്വസിക്കുന്നില്ല. സാഹചര്യ തെളിവുകളും ഡിജിറ്റൽ തെളിവുകളുമാണ് കൂടുതലും ക്രൈംബ്രാഞ്ചിൻ്റെ കയ്യിൽ ഉള്ളത്. എന്തായാലും വിചാരണ കോടതിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടാലും, ഹൈക്കോടതിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടാലും, സുപ്രീം കോടതിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടാലും, ദൈവത്തിൻ്റെ കോടതി എന്നുണ്ട്. അവിടെ വിധിക്കുന്നതും ആരാച്ചാരാകുന്നതും ഒക്കെ ദൈവം തന്നെ. ആ കോടതി നിങ്ങളെ വെറുതെ വിടില്ല. ആ കോടതിയിൽ നിങ്ങൾക്ക് സമാധാനം പറയേണ്ടി വരും. നിങ്ങളുടെ മനസ്സ് പൊട്ടിത്തകർന്ന് ആ കോടതിക്ക് മുമ്പിൽ നിങ്ങൾക്ക് നിൽക്കേണ്ടി വരും. അത്ര ശക്തമാണ് ദൈവത്തിൻ്റെ കോടതി. അതുകൊണ്ടാണ് ഇപ്പോൾ കേസുകൾക്ക് മേൽ കേസുകളായി നിങ്ങളെ വേട്ടയാടുന്നത്. ലിബർട്ടി ബഷീർ കൊടുത്ത മാനനഷ്ട കേസിൽ നിങ്ങൾ പ്രതിയാണ്. കേസെടുത്തു കഴിഞ്ഞു കോടതി. അങ്ങനെ ഒരുപാട് കേസുകൾ നിങ്ങൾക്കെതിരെ വരുന്നു. ഒരുപാട് വിരലുകൾ നിങ്ങൾക്കെതിരെ ചൂണ്ടപ്പെടുന്നു. നിങ്ങൾ അതിജീവിതയെ ആക്രമിക്കാൻ കൊട്ടേഷൻ കൊടുത്തില്ല എന്നാണ് പറയുന്നത്. അത് പച്ചക്കള്ളമാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അങ്ങനെ കൊട്ടേഷൻ കൊടുത്തില്ല എങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇത്രയും കിടന്ന് ഓടുന്നത്? വധഗൂഢാലോചന കേസ് നിങ്ങൾ നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. വധഗൂഢാലോചന നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. നടത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളെന്തിനാണ് FIR റദ്ദാക്കാൻ വേണ്ടി ഓടുന്നത്? ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എല്ലാം കാണുന്നവരാണ് ജനങ്ങൾ. എല്ലാം കണ്ട് വിധി എഴുതുന്നവരാണ് ജനങ്ങൾ. പ്രത്യേകിച്ചും കേരളീയർ. കേരളീയരുടേതായ ഒരു സംസ്കാരമുണ്ട്. കേരളീയരുടേതായ രീതിയുണ്ട്. ഒരു സിനിമാ നടനെയും അവർ അതിരറ്റ് ആരാധിക്കില്ല. ആരാധനയുണ്ടാകും, പക്ഷെ അതിരറ്റുള്ള, തമിഴ്നാട്ടിലോ തെലുങ്കിലോ കാണുന്നത് പോലെ അതിരറ്റുള്ള ആരാധന ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ തിരിച്ചു വരവ് ഇനി അസാധ്യമാണ്. കാരണം ജനങ്ങൾ ശക്തമായി നിങ്ങൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, യാതൊരു ആഹ്വാനവും ഇല്ലാതെയാണ് ജനങ്ങൾ തെരുവിലിറങ്ങിയത് അതിജീവിതയ്ക്ക് വേണ്ടി. അത്ര ശക്തമാണ് അതിജീവിതയുടെ നിലനിൽപ്പ്. ഇപ്പോൾ വളരെ കരുത്തോടുകൂടി അതിജീവിത നിലനിൽക്കുന്നു. പക്ഷേ നിങ്ങളോ കിടന്ന് ഓടുകയാണ് രക്ഷപ്പെടാൻ വേണ്ടി. കോടതി നിരപരാധിയായി വിധിക്കാൻ വേണ്ടി നിങ്ങൾ പണം വാരിയെറിയുന്നു. സാമ്പത്തികമായും നിങ്ങൾ തകർന്നു എന്നുള്ളതാണ് റിപ്പോർട്ട്. അത് സത്യമാണോ കളവാണോ എന്ന് ഞങ്ങൾക്കറിയില്ല. എന്തായാലും സാമ്പത്തികമായി നിങ്ങൾ തകർന്നു എന്നുള്ളത് പല പല ശബ്ദരേഖകളിൽ നിന്ന് വ്യക്തമാണ്. നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ കൊടുക്കുമ്പോൾ, കൊട്ടേഷൻ പ്രകാരം പൾസർ സുനി നടിയെ ക്രൂരമായി ആക്രമിച്ചപ്പോൾ നിങ്ങൾ അന്ന് പങ്കെടുത്ത യോഗത്തിൽ സംസാരിച്ച രീതിയൊക്കെ ഞങ്ങൾക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒന്നും അറിയാത്തവനെ പോലെ നിങ്ങൾ സംസാരിച്ചു. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാം അറിയാമെന്ന് കേരളീയർ മനസ്സിലാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് വിചാരണ കോടതിയിൽ നിന്ന് രക്ഷപ്പെടാനാകും, അതോടൊപ്പം പക്ഷേ ദൈവത്തിൻ്റെ കോടതി നിങ്ങൾക്ക് ശിക്ഷ വിധിക്കും.